പലപ്പോഴും വിയോജിപ്പുകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കാറുണ്ടെങ്കിലും പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്ന കവിതയ്ക്ക് ജ്ഞാനപാന അവാർഡ് സമ്മാനിക്കാനുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടതിൽ അല്പം അസാധാരണത്വമുണ്ട്. ശ്രീകൃഷ്ണനെ വികലമായി ചിത്രീകരിക്കുന്നുവെന്ന ആരോപണവുമായി പ്രഭാവർമ്മയ്ക്കും പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതിക്കുമെതിരെ സംഘപരിവാർ സംഘടനകൾ നേരത്തെ രംഗത്തു വന്നിരുന്നു. ശ്രീകൃഷ്ണ ഭക്തരുടെ പണമെടുത്ത് പുരാണ കഥയെ വികലമായി ചിത്രീകരിച്ച കവിക്കു നൽകുന്നതിലെ ഔചിത്യക്കുറവാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്. ഗുരുവായൂരിൽ ഇന്ന് നടത്താനിരുന്ന പുരസ്കാര വിതരണം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടയ്ക്കിടെ ചർച്ചയാക്കാറുള്ളതാണ്. പുരാണങ്ങളും ഐതിഹ്യങ്ങളും മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ അത് വിവാദങ്ങൾക്ക് വളരെ വേഗം വഴിവെക്കുകയും ചെയ്യും. കോടിക്കണക്കിന് ഭക്തർ വിശ്വസിച്ചു പോരുന്ന വിഷയങ്ങളെയും അവതാര പുരുഷന്മാരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വേറിട്ടൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് കലയിലെ സ്വാതന്ത്ര്യങ്ങളിലൊന്നായിരിക്കാം. എന്നാൽ അത്തരമൊരു കൃതിക്ക് ഭക്തരുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തനായ പൂന്താനവുമായി ബന്ധപ്പെട്ട പുരസ്കാരം നൽകുന്നതിനെയാണ് കോടതി ചോദ്യം ചെയ്തത്. പ്രഭാവർമ്മയുടെ കാവ്യബോധത്തെക്കുറിച്ചോ പുരാണ ജ്ഞാനത്തെക്കുറിച്ചോ ആർക്കും സംശയമോ അഭിപ്രായ ഭിന്നതയോ ഉണ്ടാകില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ മാത്രമല്ല വയനാർ രാമവർമ്മ അവാർഡ്, പത്മപ്രഭ പുരസ്കാരം തുടങ്ങി എണ്ണ പറഞ്ഞ ബഹുമതികൾ നേടിയിട്ടുള്ള കവിയാണ് പ്രഭാവർമ്മ. മുതിർന്ന പത്രപ്രവർത്തകനായ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയാണ് എന്നിടത്താണ് പുരസ്കാരത്തിനു പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശത്തെ കുറിച്ച് സംശയം ജനിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും സാഹിത്യകാരൻ എന്ന നിലയിൽ രാധാകൃഷ്ണനും കാക്കശ്ശേരിയുമാണ് പുരസ്കാര നിർണയ സമിതിയിൽ ഉണ്ടായിരുന്നതെങ്കിലും പുരസ്കാരത്തിന് പ്രഭാവർമ്മയുടെ ശ്യാമമാധവം തിരഞ്ഞെടുത്ത യോഗത്തിൽ കാക്കശ്ശേരി പങ്കെടുത്തിരുന്നില്ലെന്നാണ് അറിവ്. പ്രഭാവർമ്മയ്ക്ക് പുരസ്കാരം നൽകുന്നതിലൂടെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായ അദ്ദേഹം വഴി സർക്കാരിൽ സ്വാധീനം ചെലുത്തുകയായിരുന്നു ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന ഒരു ആക്ഷേപമുണ്ട്. ഭരണസമിതി അംഗങ്ങളിൽ ആരുടെയെങ്കിലും ബുദ്ധിയായിരിക്കാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷേ അത് ശ്രീകൃഷ്ണ വിരുദ്ധ കവിതയ്ക്ക് പുരസ്കാരം നൽകി ഭക്തരുടെ ചെലവിൽ വേണോ എന്നതാണ് ചോദ്യം. എം എഫ് ഹുസൈന്റെ പെയിന്റിങ്ങുകൾ മുതൽ എസ് ഹരീഷിന്റെ മീശ വരെ മതപരമായ വിവാദങ്ങളിൽ കുരുങ്ങിയ നാട്ടിൽ ശ്രീകൃഷ്ണനെ തൊട്ടുകളിക്കുന്നത് സൂക്ഷിച്ചു വേണം. പണ്ടേക്കു പണ്ടേ ഗോപീപീന പയോധര മർദ്ദകനായ ശ്രീകൃഷ്ണനെ കുറിച്ച് അപവാദങ്ങൾ വേണ്ടത്രയുള്ള സ്ഥിതിക്ക് ശ്യാമമാധവത്തിലൂടെ പ്രഭാവർമ്മ അതിനെ ഒന്നുകൂടി തീവ്രവൽക്കരിക്കാൻ നടത്തിയ കാവ്യശ്രമം സാഹിത്യപരമായ സ്വാതന്ത്ര്യം എന്ന വാദം തൽക്കാലം ശരിവെക്കാം. പക്ഷേ ഭക്തസമൂഹം അവതാര പുരുഷന്മാരുടെ കാര്യത്തിൽ അത്രയൊന്നും വിശാല ഹൃദയരല്ലോ. ശ്യാമമാധവത്തെ മറ്റു പുരസ്കാരങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നതിൽ വിയോജിപ്പില്ലെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് കൃതിക്ക് വൈകാതെ പല പുരസ്കാരങ്ങളും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.